പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ BLM ധ്യാനകേന്ദ്രത്തിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓരോരുത്തരും വ്യത്യസ്തമായ വിധത്തിൽ വേദനിക്കുകയും പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നവരാണ്. വീട്ടിലായിരിക്കുന്നവരും വീട്ടിൽ നിന്ന് പുറം സ്ഥലങ്ങളിലായിരിക്കുന്നവര്, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടായിരിക്കുന്നവര്, ജോലിക്ക് പോകാനെല്ലാം ക്രമീകരിച്ചു, പക്ഷേ കൊറോണ വൈറസ് മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലായിരിക്കുകയും എന്നാൽ ജോലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പഠിക്കാനായിട്ടെല്ലാം ശരിയായി, പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ. പഠിക്കാൻ പോയവരും ജോലി ചെയ്യാൻ പോയവരും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റാതെ, പഠിക്കാൻ പോയവര് അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അപ്പൊ ആ പഠനത്തിലൂടെ ജോലിയും കൂടി ചെയ്ത് അവരെടുത്തിരിക്കുന്ന ലോണൊക്കെ അടയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ട്, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. 20 ദിവസം ജോലിയുള്ളവർക്ക് 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം. ഇപ്രകാരമൊക്കെ ഓരോ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവർ, മക്കളുടെ പഠനത്തെ ഓർത്ത് ജോലി ഓർത്ത് വീട്ടിൽ ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ എത്രയും പെട്ടെന്ന് പഠനം ശരിയാകണം, ജോലി ശരിയാകണം, അല്ലെങ്കിൽ വീടിന്റെ പണി ശരിയാകണം, അങ്ങനെ ആ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആ ഒരു ചിന്ത അത് ആകുലതയായി മാറുകയാണ്. കൂടെ കൂടെ ചിന്തിച്ച് മനസ്സിൽ അത് അസ്വസ്ഥമായി വരുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ വചനം ഈ ഒരു അവസരത്തിൽ നമുക്ക് വളരെയധികം അനുഗ്രഹമാണ്. മത്തായിയുടെ സുവിശേഷം 6:33 ഇപ്രകാരമാണത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം മറ്റുള്ളവയെല്ലാം നമുക്ക് നൽകപ്പെടും. ഇത് മാംസം ധരിച്ച ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഒത്തിരി മക്കള് കുടുംബത്തില് മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ജോലിയുടെ പ്രശ്നം, പഠനത്തിന്റെ പ്രശ്നം, ബാങ്കിൽ ലോൺ അടയ്ക്കണം, സാമ്പത്തികമായി ഏറെ പ്രയാസങ്ങൾ, അവരുടെ പ്രതീക്ഷകളെല്ലാം തകരുന്നു. അപ്പൊ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ അവർക്ക് ദൈവത്തിന്റെ ഈ വചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവന്റെ ഇടവകയിൽ വികാരിയായിരുന്നു ഞാൻ ഒരു 1.5 വർഷം. അപ്പൊ വളരെ സന്തോഷവാനായിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ നന്ദിയായിട്ട് ഈ ആലയത്തിൽ വന്ന് അച്ഛനെ കണ്ട് ഒന്ന് പറയണം, പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അച്ഛൻ, ഞാൻ BSc നഴ്സിംഗ് പഠിച്ചത് ലോൺ എടുത്തിട്ടാണ്. ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ്. അങ്ങനെ തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നു. വളരെ കുറച്ചൊരു പൈസയാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുവാനുള്ള വണ്ടിക്കൂലി, പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഉള്ള ചെലവ്, ഇത് കഴിഞ്ഞ് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ഇല്ല. അപ്പോ ഒരു ഓഫർ എനിക്ക് ലഭിച്ചു, 30,000 രൂപ ശമ്പളം. ആ ഒരു ജോലി ഒരു വിദേശ രാജ്യത്താണ്. അപ്പൊ ഇവിടെ ഒന്ന് ധ്യാനിക്കാനായിട്ട് വന്നു. ആ സ്ഥലത്ത് 30,000 രൂപ ശമ്പളമുള്ള ജോലിക്ക് പോകാൻ വേണ്ടി, അത് ശരിയാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ധ്യാനത്തിന് വന്നു. അപ്പൊ ഈ ധ്യാനത്തിൽ ഇവിടെയുള്ള ഒരു കൗൺസിലർ ആ സഹോദരനോട് പറഞ്ഞു, മോനെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ മകൻ പറഞ്ഞു, എനിക്ക് 30,000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടണം. ആ രാജ്യത്ത് പള്ളിയുണ്ടോ? പാവം പറഞ്ഞു, ആ രാജ്യത്ത് പള്ളിയില്ല. അപ്പൊ നിനക്ക് ഞായറാഴ്ച കുർബാനയെ പങ്കെടുക്കാൻ പറ്റുകയില്ലല്ലോ. ഇല്ല.
ഈ കൗൺസിലർ ഈ മകനോട് പറയുകയാണ്, നീ അതൊന്നും ആവശ്യപ്പെടണ്ട, നീ ഇന്നു മുതൽ ഒരു കാര്യം ദൈവത്തിനോട് ആവശ്യപ്പെടുക, ദൈവമേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ കഴിയുന്ന ഒരു രാജ്യത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണമേ, എനിക്കൊരു ജോലി നൽകണമേ. എന്താണ് ആ പ്രാർത്ഥന? ഈശോയെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോകണമേ, എനിക്ക് അവിടെ എനിക്ക് ജോലി നൽകണമേ. അപ്പൊ ലക്ഷ്യം എന്തായി? എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ കഴിയുന്ന ഒരു രാജ്യത്ത് വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, അച്ഛ, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ പിന്നെ ആ കൗൺസിൽ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ കഴിയുന്ന ഒരു രാജ്യത്ത് ദൈവമേ എനിക്കൊരു ജോലി നൽകണമേ. ഞാൻ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞില്ല. അഞ്ചു മാസമായപ്പോഴേക്കും എനിക്ക് വിദേശത്ത് നിന്ന് ഒരു ഏജൻസി എന്നോട് പറഞ്ഞു, ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുക. അപ്പൊ അതിന് ഏകദേശം 1000 ചില്ലാൻ രൂപ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ വിദേശത്തേക്ക് യാത്രയായി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഫ്ലൈറ്റ് പൊന്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിസിനസ് ക്ലാസ്സിൽ സീറ്റുകൾ ഒഴിവുണ്ട്, അതുകൊണ്ട് താങ്കൾ ബിസിനസ് ക്ലാസ്സിൽ ചെന്നിരിക്കണം. അങ്ങനെ ഞാൻ ആദ്യമായി ബിസിനസ് ക്ലാസ്സിലെ ഒരു വിൻഡോ സൈഡിൽ സീറ്റിൽ ഞാൻ ഇരുന്നു. ഞാൻ ദുബായിൽ ചെന്നു, ഹോസ്പിറ്റലിൽ പോയി. ഞാൻ തിരിച്ചു വന്ന് ഹോസ്പിറ്റലിന്റെ പേരൊക്കെ വായിച്ച് കഴിഞ്ഞ് എൻ്റെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സെന്റ് മേരീസ് ചർച്ച് ദുബായ്. ആ മകൻ പറഞ്ഞത്, അച്ഛ, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു ദേവാലയം, ആ ദേവാലയത്തിന്റെ പേര് സെന്റ് മേരീസ് ചർച്ച് ദുബായ്. ഹല്ലേലൂയ. ആ മകൻ പറഞ്ഞു, എനിക്ക് 1.5 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിന് ശമ്പളമുണ്ട്, ഇനിയും എന്റെ ശമ്പളം അവർ വർദ്ധിപ്പിക്കും. ഒരു വർഷം കൂടി കഴിഞ്ഞ ചെറുപ്പക്കാരൻ വന്നപ്പോ ഈ ധ്യാന കേന്ദ്രത്തിന്റെ വളരെ അടുത്തൊരു 3 കിലോമീറ്റർ അടുത്ത് തന്നെയുള്ള ഒരു ഇടവക ദേവാലയത്തിനോട് ചേർന്ന് അടുത്തുള്ള ഒരു വീട് ആ ചെറുപ്പക്കാരൻ വാങ്ങിക്കുകയുണ്ടായി 84 ലക്ഷത്തിന്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത്, ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ഓരോരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് അത് മാത്രം ശരിയാകണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ധാരാളം തടസ്സങ്ങൾ നേരിടേണ്ടി വരും, ഉറപ്പാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്, വളരെ കുറച്ച് പൈസ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഈ കേരളത്തിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥന മാറ്റി, എന്താണ്? ദൈവമേ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ ജോലിക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ലക്ഷ്യം എന്തായി? എല്ലാ ദിവസവും വിശുദ്ധ ബലി പങ്കെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച ചെറുപ്പക്കാരന് ദൈവം അവന്റെ ആവശ്യങ്ങളെല്ലാം അവിടെ നൽകി. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ വചനം എത്രയോ സത്യമാണ്. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അത് ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സത്യമാകുന്ന വചനങ്ങളാണ്. നമ്മൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ മറ്റുള്ളവയെല്ലാം നമുക്ക് നൽകപ്പെടും. ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത് എൻ്റെ ദൈവത്തെയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെയാണ്, എൻ്റെ ദൈവത്തിൻ്റെ താല്പര്യത്തെയാണ്. എൻ്റെ ദൈവം ആവശ്യപ്പെടുന്ന വഴികളിലൂടെ ഞാൻ നടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ബലഹീനത കൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ മറക്കുന്നു എന്നല്ല, പക്ഷെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യങ്ങളെ മറന്ന് ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും അറിയുന്ന ദൈവം അത് നമുക്ക് നിറവേറ്റിത്തരും. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ലക്ഷ്യമാക്കി ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുവാനായിട്ട് വരട്ടെ. റോമാക്കാർക്കുള്ള ലേഖനം 14:17 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, എന്തെന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരുന്നിതാ സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരുന്നിതാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തതിൻ്റെ സങ്കടത്തിലൂടെയോ ജോലിയിൽ തടസ്സം നേരിടുകയോ പഠിക്കുവാനായി വ്യത്യസ്തമായ വിവിധങ്ങളായ സ്ഥലങ്ങളിലായിരിക്കുകയും പഠനത്തിൻ്റെ ആവശ്യത്തിനായി ജോലി ചെയ്യുവാൻ സാധ്യമായിരുന്നിട്ടും ഇപ്പോഴുള്ള കൊറോണ വൈറസ് മൂലം ജോലിക്ക് പോകുവാൻ കഴിയാതെ വിഷമിക്കുകയും ബാങ്കിൽ നിന്നും വലിയ തുക ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പ്രയാസം നേരിടുകയും ചെയ്യുന്ന എല്ലാ ജീവിതങ്ങളെയും ഈശോയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എങ്ങനെയാണ് ലോണൊന്ന് അടയ്ക്കുക? എന്നാണ് പഠനം ആരംഭിക്കുക? എന്നാണ് ജോലി ലഭിക്കുക? അങ്ങനെ വ്യത്യസ്തമായ ഓരോ കാരണങ്ങൾ മനസ്സിൽ നിറഞ്ഞ് ഹൃദയത്തിൽ ഭാരപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ആകുലതയാൽ നിറയുന്ന ജീവിതങ്ങൾക്ക് ദൈവമേ, നിന്നെ ഒന്ന് കാണുവാൻ, കണ്ടെത്തുവാൻ, നിന്റെ വചനങ്ങളിൽ ആശ്രയിക്കുവാൻ, വിശ്വസിക്കുവാൻ, അതാഴമായ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ ഈശോയെ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള വചനം കർത്താവെ മാംസം ധരിക്കണമേ. അങ്ങയെ, വിശുദ്ധ ബലിയെ, കൂദാശയെ, പ്രാർത്ഥനയെ, അവയെല്ലാം വിലയായി കാണാതെ പഠനവും ജോലിയും സമ്പത്തും മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഏതെങ്കിലും ഹൃദയങ്ങളുണ്ടെങ്കിൽ ആ ജീവിതങ്ങൾക്ക് കർത്താവെ ഈ ആരാധനയിൽ വലിയൊരു ബോധ്യം കൊടുക്കണമേ ഈശോയെ ഒന്ന് അന്വേഷിക്കുവാൻ. പൗലോസ്ലിഹ കൊരിന്തോസ്കാർക്ക് ഉള്ള ഒന്നാം ലേഖനം 15:19 തിരുവചനത്തിൽ നമ്മളോട് പറയുന്നു, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയുടെ കാര്യങ്ങളിൽ മാത്രം, ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യത്തിന് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നിർഭാഗ്യരാണ്. കർത്താവേ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട് അതുമാത്രം ലക്ഷ്യം വെച്ച് ദൈവത്തെ മറന്നു പോകുന്നവരാണെങ്കിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ ബലഹീനത കൊണ്ടാണ്, ഞങ്ങളുടെ കുറവ് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്ത് വന്ന് ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയത്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളും വേദനകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും എല്ലാം ഇതാ ഈ നിമിഷം കർത്താവെ നിന്റെ പാദാന്തികത്തിൽ സമർപ്പിച്ച് നിന്റെ ഇഷ്ടമെന്താണോ അത് നിവർത്തിക്കുവാൻ കർത്താവെ ഞാൻ അനുഗ്രഹിക്കണമേ.
ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അന്വേഷിച്ചുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, താതൻ നിങ്ങൾക്കായി എല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, താതൻ നിങ്ങൾക്കായി എല്ലാം ചേർത്തു തന്നിടും. ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കു മനുജ, ശ്രേഷ്ഠമെന്നോർക്കു. നീതിയോടെ തേടുകെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കളെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുകയാണ്. കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച കടമകൾ നിർവഹിക്കുവാൻ, അതോടൊപ്പം തന്നെ ബാങ്കിലൊക്കെ ലോൺ അടച്ച് തീർക്കേണ്ടതുണ്ട്, ഒരു ജോലി ലഭിക്കേണ്ടതുണ്ട്, പഠനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളാൽ മനസ്സിലേറെ വേദനയും ഉത്കണ്ഠയും ആകുലതയുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നവനല്ലേ നീ, ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്നവനല്ലേ, ഞങ്ങളുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നവനല്ലേ. കർത്താവേ, ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ, തൊഴിൽ സംബന്ധമായ പ്രയാസങ്ങളിലൂടെ, പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മക്കളെ പ്രതി ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, അവരെല്ലാം ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം കൊടുക്കണമേ. ദൈവത്തെ ആത്മാർത്ഥമായി തൻ്റെ ഈ ആവശ്യം നിറവേറ്റിത്തരുമെന്നുള്ള ബോധ്യത്തിൽ, ആ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെടുവാൻ എല്ലാ ഹൃദയങ്ങൾക്കും കൃപ നൽകണമേ ഈശോയെ. ബുദ്ധിയുടെ എല്ലാ ചിന്തകളിൽ നിന്നും വിട്ട് ഹൃദയത്തോടെ വിശ്വാസത്തോടെ നിന്നെ ആശ്രയിക്കുവാൻ എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നേരിട്ട് ഇടപെട്ട് അവരുടെ തടസ്സങ്ങൾ മാറ്റി കൃപകൾ വർഷിക്കുവാൻ ഇടവരണമേ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, എല്ലാ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് വിശ്വസിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന്, എല്ലാ വിശുദ്ധാത്മാക്കളോടും ചേർന്ന്, എല്ലാ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവേ, ഞങ്ങൾ ഇതാ കരങ്ങൾ അങ്ങിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം ഈശോയെ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന.